നമസ്തേ എല്ലാ കുട്ടികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഏഹ് അപ്പം നമ്മൾ കുറച്ച് ദിവസം ബ്രേക്ക് ആയിരുന്നു അല്ലേ ഓണം വെക്കേഷനൊക്കെ ആയിട്ട് ആരും ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് ആ എടുത്തിട്ടുള്ള പാഠത്തിൻ്റെ ബാക്കി ഭാഗം എടുക്കാം ഇക്കായി ദോലെ അൻമോൽ ഖസാന ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നേ എന്നുള്ളത് അൻമോൽ ഖസാനയിൽ ഒന്ന് ഓർത്ത് നോക്കും എല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഒന്ന് ഒന്നോർത്ത് നോക്കൂ അധ്വാനിക്കാതെ പളം എങ്ങനെയാണ് അധ്വാനിക്കാതെ എളുപ്പം പണം കിട്ടേണ്ടത് മാർഗങ്ങൾ അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു യുവാവായിരുന്നു ആര് വിക്രം വിക്രമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് അല്ലേ അപ്പം അദ്ദേഹം ആ പണം സമ്പാദിക്കാനായിട്ട് എളുപ്പമാർഗ്ഗത്തിലൂടെ പണം സമ്പാദിക്കാനായിട്ട് അദ്ദേഹം മറ്റൊരു വ്യക്തിയെ വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ട് പോകുന്നു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് എടുക്കാം ഒന്ന് വായിച്ച് നോക്കാം എല്ലാവരും ടെക്സ്റ്റൊക്കെ നിവർത്തി വയ്ക്കുക പേന കയ്യിൽ പിടിക്കുക അർത്ഥം മുകളിലെ എഴുതിയിട മീനിങ്സ് വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഖർ കി ഓർ ചെൽപടർ വിക്രം നെഖാക്കി ദ്വാർ ഘൂല और और विश्वनाथ कमरे में बैठे थे विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गया വിശ്വനാഥ് കമരേട്ടി ജൽദി വിശ്വനാഥ് കെ ഖർപട വിക്രമ പെട്ടെന്ന് തന്നെ ജൽദി ജൽദി എന്ന് പറഞ്ഞാല് എളുപ്പം പെട്ടെന്ന് എഴുതിട പെട്ടെന്ന് തന്നെ വിശ്വനാഥിന്റെ വീട്ടിലേക്ക് നടന്നു നടന്നുപർ എന്താ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിക്കിൽ എത്തിയപ്പോൾ അപ്പോൾ ഹോംസ്കർ എന്ന് എത്തിച്ചേരാഞ്ഞാല് എത്തിച്ചേരാ ദ്വാർപ്പർ ഡോർ ഡോറിന്റെ അവിടെ എത്തിച്ചേർന്നപ്പോഴോ വിക്രം എന്താ വാതില് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഓ വിശ്വനാഥ് വിശ്വനാഥ് കമരേ മേമ്പറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വിക്രംനെ ഉനെ പ്രണാം കിയ വിക്രം എന്ത് ചെയ്തു അദ്ദേഹത്തെ കണ്ടപ്പോൾ വേഗം പ്രണാം കിയ നമസ്കരിക്ക വന്ദിക്ക എന്ന് പറയലേ കൂപ്പ് കൈ കൊടുക്കില്ലേ പ്രണാം കിയ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു മനസ്സിലായി അല്ലേ പ്രണാം പ്രണാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വാതിൽ ഡോറ് ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം അപ്പോൾ അടുത്ത പേജ് നോക്കാം ജയ്സെ ഹി ഗോലി വിക്രം മൻ കി ബാത് കഹീം ഏ വിശ്വനാഥ് എന്താ ചെയ്തത് അദ്ദേഹത്തെ കണ്ടപ്പോഴ് വിശ്വനാഥ് കണ്ണ് തുറന്നു വിശ്വനാഥ് കണ്ണ് തുറന്ന ഉടനെ വിക്രം തൻ്റെ മനസ്സിലുള്ള അപ്പനെ മൻ കി ബാത് തന്റെ മനസ്സിലുള്ള കാര്യങ്ങള് കഹീം പറയാൻ തുടങ്ങി ആ ആങ്കേം കോലി എന്ന് പറഞ്ഞാല് കണ്ണ് തുറക്കും ആപ്പ് മുജേ ജൽദി ധൻ കമാനക്ക കോപ്പായി ബതായി അപ്പൊ അദ്ദേഹം പറയണേ ഞാൻ വളരെ ദരിദ്രനാണ് എനിക്ക് വളരെ ഞാൻ വളരെ പാവപ്പെട്ടവനാണ് ആപ്പുമുജേ താങ്കൾ എനിക്ക് ജൽദി ധൻ കമാനേക്ക ധാരാളം പണം സമ്പാദിക്കാനായി കോയി ഉപായ് എന്തെങ്കിലും ഒരു സൂത്രം ഉപായം ബതായിയെ പറഞ്ഞു തന്നാലും ബതായിയെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും എന്തെങ്കിലും ഒരു സൂത്രം കൂടുതൽ ധനം സമ്പാദിക്കാനായിട്ടൊരു മാർഗം തരിക എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയാണ് അപ്പോൾ തും വസന്ത് നഗർ ജാവോ അപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം എവിടേക്ക് പോകാനാ പറയണത് വിശ്വനാഥ് എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക തും വസന്ത് നഗർ ജാവോ കഹം ജാവോ എവിടേക്കാണ് പോകാൻ പറയണത് ഗവർ നാം ക്യാ ഹെ വസന്ത് നഗർ വസന്ത് നഗറിലേക്ക് പോകൂം എക് ആദമി ബീസ് ഹസാർ റുപ്പയെ മീൻ മനുഷ്യക്ക് ആങ്കേം ഖരി അവിടെ പോയി കഴിഞ്ഞാല് ഏക് ആദമി ഒരു മനുഷ്യനുണ്ട് അവിടെ എന്താണ് ഒരു മനുഷ്യ ബീസ് ഹസാർ റുപ്പയെ മേം എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ പറയുന്നത് അവിടെ ഒരാട് ഇരുപതിനായിരം രൂപയ്ക്ക് എന്ത് മനുഷ്യക്ക് മനുഷ്യൻ്റെ ആഖ്യംഖരി അദ്ദേഹം മനുഷ്യൻ്റെ ഇരുപതിനായിരം രൂപയ്ക്ക് മനുഷ്യന്റെ കണ്ണുകൾ വാങ്ങിക്കുന്നുണ്ടെന്ന് കിത്തനാറ് റുപ്പയക്കി ഖ്യം ആരുടെ കണ്ണാ വിൽക്കാൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏർ വിക്രം കെ ആരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഉപായ് കോൻ കിയ കോൻ ഇപ്പായ് ആരോപായം സൂത്രം പറഞ്ഞു കൊടുത്തത് വിശ്വനാഥ് ഏർ അപ്പൊ നോക്കാം ഉം അപ്പനെയും വിക്രം കോശ്ചര്യ ഹുവാ ഈശ്വര അത് കേട്ടവശ എന്താ ഉണ്ടായി തന്റെ കണ്ണുകൾ കൊടുക്കാനാ ആശ്ചര്യ വിക്രമക്കോ ആശ്ചര്യവുവാ വിക്രമ് വളരെയധികം അത്ഭുതം തോന്നി ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നി വിക്രം കേട്ടപ്പോൾ കേട്ടപ്പോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വാങ്ങിക്കുക എഴുതിയിടൂ ഖരീത്താ ഖരീദിനും തൻ്റെ കണ്ണുകൾ കൊടുക്കാനാ എന്റെ കണ്ണ് വിൽക്കാനാ ഫിർമയും കൈസി പിന്നെ ഞാൻ എങ്ങനെയാ കാണാം എന്ന് ചോദിക്കാണ് അദ്ദേഹം അപ്പം മറ്റേ ആള് പറയുന്നത് പന്ത്ര ഹസാർ മീൻ അപ്പനെ ഏതോ നോപ്പയർ ബേച്ചു ഒരു കാര്യം ചെയ്തോളൂ ശരി 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 എങ്കിലേ പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ രണ്ട് കാലം വിറ്റോളൂ നിങ്ങളുടെ തോ പന്ത്ര ഹസാർ രൂപയേക്ക് കിത്ര റുപയേ ഹി പന്ത്രസാർ ഏ ആഘെ കിത്ര റുപ്പയക്കി ബേ ഖരിത്തോ ആഘേം എത്ര രൂപയ്ക്ക് നമ്മൾ കണ്ണ് കൊടുക്കാൻ പറഞ്ഞത് ബീസ് ഹസാർ രൂപയെ ഏ ഇരുപതിനായിരം രൂപയ്ക്ക് അപ്പം ഈ പയർക്ക് എത്ര രൂപയ്ക്ക് ബേച്ചതോ കാലുകൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ പറഞ്ഞത് പന്ത്ര ഹസാർ എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാനായിട്ട് പറയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ വായിച്ചു നോക്കാം എല്ലാവരും നമ്മൾ ഇത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ഹോംവർക്കുകൾ സെൻഡ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിലും നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള രണ്ട് ചാപ്റ്ററിലെ കുറച്ച് ഗ്രാമറുകൾ കുറച്ച് പോയിന്റ്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം ചിലവർ എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കും മുന്നേ പക്ഷേ ഇല്ലാത്തവർ എഴുതിയെടുക്കണം മറ്റേ ഒരു ഡ്യൂഷൻകാര് മാത്രമേ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും അത് എഴുതിയെടുക്കാം നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ അപ്പോൾ ഇത്രയാണ് ഈ കഥയിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം നമുക്ക് അപ്പോൾ വെക്കുക എന്തൊക്കെയാണ് പോയിന്റിൽ എന്നുള്ളത് അല്ലേ അനുമോൾ ഖസാനയിൽ എന്താ പറയുന്നത് അനുമോൾ ഖസാന നാം ഖഹാനി മെഹനത് കെ മഹത് ഉപ്പർ പ്രകാഷ്ടാൽ തിഹെ മെഹനത് കെ ബാരേ മേ മീൻസ് കഹാനി മേ പത്താത്തീഹേ പരിശ്രമത്തിനെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ മനസ്സിലായേണ്ടാവുമല്ലോ അല്ലേ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് വിക്രം കോസ് വിക്രം കാസോചാ ഖ്യാഥ വിക്രം എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് ഏഹ് ഇതിൽ ടെക്സ്റ്റിൽ വരുന്നതാണ് ഇതൊക്കെ വിക്രം നീ കിസാൻ സേ ക്യാ ഉപായ പൂച്ച എന്ത് ഉപായമാണ് ചോദിച്ചത് കൃഷി കർഷകൻ്റെ അടുത്ത് ഏഹ് ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ളതാണ് നല്ലതുപോലെ വായിക്കുക മീൻ അർത്ഥങ്ങൾ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കേൾക്കാം ഓക്കെ ധന്യവാദം